ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്കൊടുവിൽ ചാമ്പ്യൻസ് ലീഗ് അവസാന നാലിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗ് സെമി പോരാട്ടങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്ന് നടന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡും ആഴ്സണലിനെ പരാജയപ്പെടുത്തി ബയൻ മ്യോണിക്കും സെമി പെർ നേരത്തെ ബാഴ്സലോണയെ മാറി കടന്ന് പി എസ് ഡിയും അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി ബൊറൂസിയ ഡോർപുണ്ടും സെമിയിലേക്ക് യോഗ്യത നേടിയിരുന്നു ആദ്യ സെമി പോരാട്ടത്തിൽ സ്പാനിഷ് ഓമ്മന്മാരായ റയൽ മാഡ്രിഡ് ജർമ്മൻ കരുത്തരായ ബയൻ മ്യോണിക്കിനെ നേരിടും ഏപ്രിൽ മുപ്പതിന് ബയന്റെ മൈതാനമായ അലയൻ സരീനയിലാണ് ആദ്യപാത സെമി പോരാട്ടം നടക്കുക ക്വാർട്ടറിൽ ആഴ്സണലിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബയൻ സെമിയിലെത്തുന്നത് റെയലാകട്ടെ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ നാല് നാലിന് സമനിലയിൽ പിടിച്ച് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയും രണ്ടാം സെമി പോരാട്ടത്തിൽ ഫ്രഞ്ച് ചാമ്പ്യന്മാരായ പി എസ് ജി ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോർമുണ്ടിനെ നേരിടും ഏപ്രിൽ മുപ്പതിന് ബൊറൂസിയുടെ മൈതാനമായ സിഗ്നൽ ലുഡൂനാബാർഗിലാണ് മത്സരം കാർട്ടറിൽ അത്ലറ്റിഗോ മാഡ്രഡിനെ നാലിനെതിരെ അഞ്ചു ഗോളുകൾക്ക് മറികടന്നാണ് ബൊറൂസിയ സെമി ഉറപ്പിച്ചതെങ്കിൽ ബാട്ടറോണയെ നാലിനെതിരെ ആറ് ഗോളുകൾക്ക് വീഴ്ത്തിയാണ് പി എസ് ജിയുടെ സെമി പ്രവേശനം മെയ് ഏഴിനാണ് രണ്ടാം പാദ സെമി പോരാട്ടങ്ങൾ നടക്കുക ഇത്തവണ സെമിയിലേക്ക് ഒറ്റ പ്രീമിയർ ലീഗ് ടീമും ഇട നേടിയില്ല അതേസമയം രണ്ട് ജർമ്മൻ ക്ലബുകൾ ഇടം പിടിച്ചു ജൂൺ ഒന്നിന് വെമ്പിളിയിലാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടക്കുക ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക